കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ പന്താരവും മടങ്ങിയെത്തുന്നു. കോർപ്പറേഷൻ സജ്ജമാക്കിയ സ്റ്റേഡിയത്തിൽ കേരള പ്രീമിയർ ലീഗാണ് നടക്കുക. രണ്ടു വർഷത്തിലേറെയാണ് ജവഹർ സ്റ്റേഡിയത്തെ വീണ്ടെടുക്കാൻ പ്രവർത്തിച്ചതെന്ന് മേയർ അഡ്വക്കേറ്റ് മോഹനൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജവഹർ സ്റ്റേഡിയത്തിലെ ഈ പുൽമൈതാനത്തിന് ഫെഡറേഷൻ കപ്പ് ഫുട്ബോളിന്റെ ഉൾപ്പെടെ നിരവധി ആവേശ പോരാട്ടത്തിന്റെ കഥകൾ പറയാനുണ്ട്. പക്ഷേ ഒരു പതിറ്റാണ്ടിലേറെയായി അനാഥമാണ് ഈ സ്റ്റേഡിയം. അവിടേക്ക് വീണ്ടും കാൽപന്തിന്റെ ആരവം എത്തിക്കണമെന്ന മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനന്റെ ഇച്ഛാശക്തിയോടെയുള്ള പ്രവർത്തനമാണ് വിജയത്തിലെത്തുന്നത്. ജവഹർ സ്റ്റേഡിയം മൈതാനം പച്ചപ്പിൽ കുളിച്ചു നിൽക്കുകയാണ്. ഇവിടേക്ക് ഫുട്ബോൾ ടൂർണമെന്റുകൾ എത്തിക്കാനും മേയറുടെ കഠിനശ്രമം ഉണ്ടായി. കേരള ഫുട്ബോൾ അസോസിയേഷനെ നിരന്തരം ബന്ധപ്പെട്ടു. അങ്ങനെയാണ് കണ്ണൂരിന് കേരള പ്രീമിയർ ലീഗ് മത്സരത്തിന്റെ വേദി ലഭിച്ചത്. മികച്ച സൌകര്യം ഗ്രൌണ്ടിൽ ഒരുക്കിയിട്ടുണ്ടെന്നും കണ്ണൂരിന്റെ ഫുട്ബോൾ പാരമ്പര്യം തിരികെ കൊണ്ടുവരാൻ ഇതിലൂടെ കഴിയുമെന്നാണ് വിശ്വാസമെന്നും മേയർ അഡ്വക്കേറ്റ് ടിഒ മോഹനൻ. നല്ല കളി മത്സരങ്ങൾ കണ്ണൂരിൽ വരിക എന്നുള്ളതാണ്. അത് കൊണ്ടുവരും എന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അത് യാഥാർത്ഥ്യമാക്കിയതിലുള്ള സന്തോഷമാണ്. ഞങ്ങളുടെ ലക്ഷ്യം വാസ്തവത്തിൽ ഇത് മാത്രമല്ല, കണ്ണൂരിനെ ഒരു കാലത്ത് ഫുട്ബോളിൽ ത്രസിപ്പിച്ചിരുന്ന ശ്രീനാരായണ ഫുട്ബോൾ, ആ ശ്രീനാരായണ ഫുട്ബോൾ കണ്ണൂരിൽ വീണ്ടും നടത്തുക എന്നുള്ളതാണ്. അതിനും KFA സഹായം ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അത് ലഭ്യമാക്കാം എന്ന് പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഇതിൻ്റെ സംഘാടക സമിതിയുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ചേർന്ന യോഗത്തിൽ KFA ബഹുമാനായ പ്രസിഡന്റ് ശ്രീമാൻ നവാസ് മീരാൻ, അദ്ദേഹം അവിടെ വെച്ചും ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയുണ്ടായി. കണ്ണൂർ കോർപ്പറേഷനുമായിട്ട് സഹകരിച്ചുകൊണ്ട് തന്നെ ശ്രീനാരായണ ഫുട്ബോൾ, പഴയകാലത്ത് കണ്ണൂരിലെ ശ്രീനാരായണ ഫുട്ബോളും കോഴിക്കോട് നാഗ്ജി ട്രോഫിയും, അത് രണ്ടുമാണ് ഈ ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനമായി തിളങ്ങി നിന്ന ഫുട്ബോൾ മത്സരങ്ങൾ. അപ്പോൾ അതിലേക്ക് തന്നെ തിരികെ എത്തത്തക്ക വിധത്തിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനു പുറമെ ശ്രീനാരായണ ഫുട്ബോൾ കണ്ണൂരിൽ ആരംഭിക്കുന്നതിനുള്ള ശ്രമവും നടന്നു വരികയാണെന്നും മേയർ പറഞ്ഞു. മലപ്പുറത്താണ് പ്രീമിയർ ലീഗിന്റെ ആദ്യഘട്ട ടൂർണമെന്റ് നടന്നത്. രണ്ടാം ഘട്ടമാണ് കണ്ണൂരിൽ നടക്കുക. 30 മത്സരം ആരംഭിക്കും. കേരള പോലീസ്, KCB, കേരള ബ്ലാസ്റ്റേഴ്സ്, ഗോകുലം FC, കേരള യുണൈറ്റഡ് FC തുടങ്ങിയ പ്രമുഖ ടീമുകൾ കണ്ണൂരിൽ മാറ്റുരക്കും. ആദ്യഘട്ടത്തിൽ കാണികൾക്ക് പ്രവേശനം സൌജന്യമായിരിക്കും. ഫൈനൽ റൌണ്ടിൽ ടിക്കറ്റ് നിരക്ക് ഈടാക്കും. ദിവസവും 2 മത്സരങ്ങളാണ് നടക്കുക. വൈകിട്ട് 4 രാത്രി 7 ഫെഡ്ലിറ്റിലും. നവീകരിച്ച സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം വ്യാഴാഴ്ച വൈകിട്ട് 5 നടക്കും. തുടർന്ന് മേയറുടെ ടീമും കളക്ടർ നയിക്കുന്ന പ്രസ് ക്ലബ് ടീമും തമ്മിലുള്ള സൌഹൃദ ഫുട്ബോൾ മത്സരവും ഉണ്ടാകുമെന്നും മേയർ അറിയിച്ചു. ഡെപ്യൂട്ടി മേയർ കെ ഷബീന, KFA ഭാരവാഹികളായ VP പവിത്രൻ, മുഹമ്മദ് റഫീഖ്, AK ഷെരീഫ്, സനിൽ, അശോക് കുമാർ, സെയ്ദ് തുടങ്ങിയവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കണ്ണൂർ.